Hi students, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രികോണമിതി പാഠഭാഗത്തിലെ പരിവൃത്തമായി ബന്ധപ്പെട്ട ചില കണക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം വിശദമാക്കുന്നത്. ത്രികോണം എബിസിയുടെ കോണുകൾ 50 60 70 ആണ്. ബിസി എന്ന വശം 10 സെന്റിമീറ്റർ ആണ്. ഈ ത്രികോണത്തിന്റെ പരിവൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ശീർഷങ്ങളിലൂടെ കടന്നു പോകുന്ന വൃത്തം, അതിന്റെ ആരം, പരിവൃത്ത ആരം ആർ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ BC equal to 2R into sin A എന്ന സൂത്രവാക്യം വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ BC എന്നത് 10 സെന്റിമീറ്റർ ആണ്. 2R into sin 70. അപ്പോൾ 2R equal to 10 by sin 70. R by sin 70. അപ്പൊ 2R ഈക്വൽ ടു 10 ഹരിക്കണം sin 70. sin 70ന്റെ വില 0.9397. ദശാംശം കഴിഞ്ഞ് 4 എണ്ണം ഉണ്ട്. സൗകര്യത്തിന് നമുക്ക് 2 എണ്ണം കൊടുത്ത് ചെയ്താൽ മതി. അപ്പോൾ 2R ഈക്വൽ ടു 10 ÷ 0.93. പോയിന്റ് കളയുന്നതിനായി താഴെ 2 ദശാംശ സ്ഥാനങ്ങൾ ഉള്ളത് കൊണ്ട് മുകളിലും താഴെ നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം, 100 കൊണ്ട് ഗുണിക്കാം. 100 ÷ 0.93 × 100, അതായത് 1000/93. ഇനി 1000-നെ നമുക്ക് 93 കൊണ്ട് ഹരിക്കാം. 1000 × 93 ഒരു പ്രാവശ്യം, ബാക്കി 7 = 70. 93 ÷ 70-ൽ 0.8 0 ചേർത്തി 9 ÷ 70-ലെ 7 പ്രാവശ്യം. അപ്പോൾ ഉത്തരം 10.7. അപ്പൊ 2R ഈക്വൽ ടു 10.7. അപ്പോൾ ഇതിൻ്റെ വ്യാസം കിട്ടി 2R = 10.7. ഇതാണ് ഈ വൃത്തത്തിൻ്റെ 2R എന്ന് പറയുന്നതാണ് ഈ വൃത്തത്തിൻ്റെ വ്യാസം. ആരം കിട്ടുന്നതിന് 10.7/2 ചെയ്താൽ മതിയാവും. നോക്കാം, നമുക്ക് അടുത്തൊരു കണക്ക് ചെയ്ത് നോക്കാം. ത്രികോണം എ ബി സി നോക്കാം. ഇവിടെ 60 ആണ്, ഇവിടെ 65, 55. ഇവിടെ വശം 8 സെന്റിമീറ്റർ ആണ്. ഈ വൃത്തത്തിൻ്റെ വ്യാസം കാണണം, ഡയമീറ്റർ കാണണം. ഈ വൃത്തത്തിൻ്റെ വ്യാസം കാണണം. വ്യാസം കണക്കാക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി സി ഈക്വൾ ടു 2R × sin A. ബി സി 8 സെന്റിമീറ്റർ ഈക്വൾ ടു 2R × sin 60. ÷ 8 sin 60, അതായത് 2R = 8 ÷ sin 60-ന്റെ വില ഇവിടെ തന്നിട്ടുണ്ട് 0.86.
ദശാംശം കഴിഞ്ഞ് രണ്ട് സ്ഥാനം ഉള്ളത് കൊണ്ട് മുകളിലും താഴെ 100 ഇട്ട് ഗുണിക്കുന്നു. ദശാംശം കളയുന്നതിനായിട്ട് നമുക്ക് എന്താ കിട്ടുക? 800/86. 800നെ 86 കൊണ്ട് ഹരിക്കുക. 86 ഏകദേശം 90നോട് അടുത്തതായതുകൊണ്ട് 9 82 എത്ര പ്രാവശ്യം പോകും നോക്കിയാൽ മതി. 8 പ്രാവശ്യം. 6 8 48 4 8 64 4 68 6 8 48 4 8 64 4 68. അപ്പോൾ കൂടുതലാണ്, നമുക്ക് 9 പ്രാവശ്യം നമുക്ക് ധരിച്ച് നോക്കാം. 56 54 5 58 72 5 77 54 5 98 72 5 77 4 10 6 7 9 2 0.2 0 ചേർത്തി ഈ എത്ര പ്രാവശ്യം പോകും? ഏകദേശം 3 പ്രാവശ്യം. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടുക 9.3. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2R ഈക്വൾ ടു 9.3. ഇനി ആരമാണ് കാണേണ്ടതെങ്കിൽ, വ്യാസം കാണാനാണ് പറഞ്ഞത്, അപ്പോൾ വ്യാസം കിട്ടി. ആരമാണ് കാണേണ്ടതെങ്കിൽ 9.3/2 ചെയ്താൽ മതിയാവും. നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ വൃത്തത്തിലെ ത്രികോണം എ ബി സിയിലെ രണ്ട് കോണുകളാണ് 60 70 50. ഇവിടെ 3 കോണുകൾ തന്നിട്ടുണ്ട് ത്രികോണത്തിൻ്റെ. ഇതിൻ്റെ വ്യാസം തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. ഈ മറ്റു വശങ്ങൾ കണ്ടെത്തണം. വ്യാസം തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്തൊക്കെ കാണണം? എ ബി കാണണം, ബി സി കാണണം, എ സി കാണണം. നേരത്തെ ഒരു വശം തന്ന് വ്യാസം കണ്ടെത്തി. ഈ കണക്കിൽ വ്യാസം തന്നിട്ടുണ്ട്, വശം കാണണം. നേരത്തെ കണ്ടെത്തിയ അതേ സൂത്രം തന്നെയാണ് ഇത്. അവിടെ എ ബി കണക്കാക്കാൻ 2R × sin C, അതായത് 2R എന്ന് പറയുന്നത് 10 × sin 50 ഈക്വൽ ടു 10 × sin 50 വില. sin 50 0.76. ഉത്തരം 7.6. എ ബി കിട്ടി 7.6. ഇനി അടുത്ത ബി സി കാണണം. ബി സി ഈക്വൽ ടു 2R × ബി സിക്ക് എതിരെ കിടക്കുന്ന കോണ് sin A. ബി സിക്കെതിരെ കിടക്കുന്ന കോണ് ഈക്വൾ ടു 2R തന്നിട്ടുണ്ട് 10 × sin 60 ഈക്വൾ ടു 10 × sin 60 വില 0.86. ഈ വെച്ചോ എത്ര കിട്ടുക? 8.6. ബി സി കിട്ടി 8.6. ഇനി അടുത്ത മൂന്നാമത്തെ വശം നോക്കാം. നമുക്ക് എ സി ആണ് കാണേണ്ടത്. എ സി കണക്കാക്കാൻ എ സി ഈക്വൽ ടു എ സിക്കെതിരെ കിടക്കുന്ന സൈൻ ആംഗിൾ, സൈൻ കോണം, sin 70. 2R × sin 70. 2R എന്ന് പറഞ്ഞ 10, sin 70 എന്നത് 0.93. അതുകൊണ്ട് വശം 9.3. ഇപ്പൊ വ്യാസം തന്നു, ത്രികോണത്തിലെ 3 കോണുകളും തന്ന് നമ്മൾ എല്ലാ വശങ്ങളും നമ്മൾ കണ്ടെത്തി. അടുത്ത നോക്കാം. എന്താ വൃത്തത്തിലെ ത്രികോണം PQR, ത്രികോണം PQRലെ കോണുകളാണ് 55 55 70. വ്യാസം തന്നിട്ടുണ്ട്, വ്യാസം =12. എന്തൊക്കെ കാണണം നമുക്ക്? എല്ലാ വശങ്ങളും കാണണം. PQ കാണണം, PR കാണണം, QR കാണണം.
എങ്ങനെ കണക്കാക്കാൻ നോക്കാം. നമ്മൾ ദേ സൂത്രവാക്യം ഉപയോഗിക്കാം. പി ക്യു എന്ന് പറയുന്നത് 2R ഇൻടു പി ക്യുവിനെതിരെ കടക്കുന്ന കോണ സൈൻ 70. 2R = 12. സൈൻ 70. സൈൻ 70 ന്റെ വില 0.9. അപ്പോൾ ഗുണിച്ചാൽ ഉത്തരം കിട്ടും 12 3 12 3 8 3 115 2 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
അറുപത്തഞ്ച് 0.81 ഇൻറ്റു ചെയ്യാം 12 × 12 = 2 1 2 91 97 2 നീക്കി കൊടുത്താൽ 9.72 നോക്കാം. ഇവിടെ പി ക്യു ആർ എന്നത് സമപാർശ്വ ത്രികോണമാണ്. രണ്ട് കോണുകൾ തുല്യം, അവയ്ക്കെതിരെയുള്ള വശങ്ങളും തുല്യം. അതുകൊണ്ട് 55 നെതിരെ കിടക്കുന്ന പി ആർ 9.72 ആണ്. ആയതുകൊണ്ട് കോൺ പി 55 നെതിരെ കിടക്കുന്ന ക്യു ആറും 9.72 തന്നെയാണ്. അപ്പൊ ഒരു ത്രികോണത്തിന്റെ പരിവൃത്തത്തിന്റെ വ്യാസം തന്നാൽ ത്രികോണത്തിന്റെ വശങ്ങൾ കണ്ടെത്താനും, അല്ലെങ്കിൽ ത്രികോണത്തിന്റെ കോണുകളും ഏതെങ്കിലും ഒരു വശവും തന്നാൽ നമ്മള് ഇതിന്റെ വ്യാസവും മറ്റു വശങ്ങളും കണ്ടെത്താനും നമ്മൾ പഠിച്ചു. നമുക്ക് ഇത് ഉപയോഗിച്ചുള്ള ചില കണക്കുകൾ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. നോക്കാം, പാഠപുസ്തകത്തിലെ ചില ക്വസ്റ്റ്യനുകളാണ്. പേജ് നമ്പർ 114 ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ചിത്രം തന്നിട്ടുണ്ട്. കോൺ 70 ആണ്, ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. എ ബി സി ആണ് ത്രികോണം. ഇതിൻ്റെ വ്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാസം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി എന്ന വശമാണ് തന്നിരിക്കുന്നത്, എ ബിക്ക് എതിരെയുള്ള കോണാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം സൂത്രം? എ ബി ഈക്വൽ ടു 2R × sin C. എ ബി തന്നിട്ടുണ്ട് 4 ഈക്വൽ ടു 2R × sin 70. 4 ഈക്വൽ ടു 2R × sin 70 വില 0.93. അപ്പോൾ 2R അതായത് വ്യാസം 2R = 4/0.93. നമുക്ക് ഗുണിക്കാം. താഴെ 2 ദശാംശ സ്ഥാനം ഉള്ളത് കൊണ്ട് 2 0 ആയിട്ടുള്ള 100 ഇട്ട് ഗുണിക്കാം. 0.93 × 100 അതായത് 400/93. 400നെ 93 കൊണ്ട് ഹരിക്കാം. 9 4 പേര് 4 പ്രാവശ്യം 4 4 1 4 36 1 37 2 10 ആവാൻ 8 7 9 ആവാൻ 2 0.8 ചേർത്തി 9 3 പ്രാവശ്യം അത്രയും മതി നമുക്ക്. അപ്പോൾ വ്യാസം കിട്ടി. വ്യാസം 2R = 4.3 ആണ് വ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരിയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വൃത്തത്തിന്റെ ആരം എത്രയായിരിക്കണം? രണ്ടാമത്തെ ചോദ്യമാണ് തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര തന്നിട്ടുണ്ട്. ഈ 5 സെന്റിമീറ്റർ നീളമുള്ള വരയുടെ അറ്റത്തുകൂടെ കടന്നു പോകുന്ന വൃത്തം വരയ്ക്കണം. വ്യാസമാവണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു ഭാഗത്തെ കോണുകളൊക്കെ 80 ഡിഗ്രി ആയിരിക്കണം. ആരം കണക്കാക്കണം. വൃത്തത്തിന്റെ വ്യാസമല്ല ഈ തന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം വരയ്ക്കുക. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിന്റെ അറ്റത്തു കൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം.
ഈ വൃത്തത്തിന്റെ ഒരു ഭാഗത്തെ കോണുകളെല്ലാം 80 ഡിഗ്രി ആകുമാണ് വൃത്തത്തിന്റെ ആരമാണ് ചോദിക്കണം ഇവിടെ നമുക്ക് അതേ സൂത്രവാക്യം 2r equal to AB equal to 2r into sin 80 അതായത് AB എന്നത് 5 ആണ് equal to 2r into sin 80 sin 80 ന്റെ വില 0.98 അപ്പോൾ 2r equal to 5/0.98 100 ഇട്ട് ഗുണിക്കാം പോയിന്റ് കളയാനാണ് अब नमक अट्ठाट अंज प्रावश्यम अयट नापत् पूज्यं चेर्ति ओरु प्रावश्यम उत्तर अंज അതാണ് വ്യാസം വ്യാസം എന്നത് 5.1 ആണ് അപ്പോൾ ആരം എത്ര ആയിരിക്കണം ആരം എന്ന് പറയുന്നത് 5.1/2 2.6 ഏകദേശം 2.5 പിന്നെ ഒന്ന് കൂട്ടി 2.5 എന്ന് ഏകദേശം എടുത്താൽ മതിയാവും അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് വൃത്തത്തിന്റെ ഭാഗം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് കാണിച്ചിരിക്കുന്നത് അർദ്ധവൃത്തമൊന്നുമല്ല ഒരു വൃത്തത്തിന്റെ ഭാഗമാണ് ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണം 140 ഡിഗ്രിയാണ് ഈ വശത്തിന് 8 സെന്റിമീറ്റർ നീളമുണ്ട് अब ई वृत्त आर का आर का नोक नमुक एक्वल टू टू आर इंटू सैन सी एट ईक्वल टू टू आर इंटू सैन नूटी नापद नुस्तक टेबि नोक पूज्यं तोटे तुण्णूर वर सैन वे तू अब ई सैन नूटी नाप्त पक्षे സൈൻ 40 ന് തുല്യമാണ് ശ്രദ്ധിക്കണം സൈൻ 140 എന്നത് സൈൻ 40 ന് തുല്യമാണ് അപ്പോൾ സൈൻ 40 ന്റെ വില എഴുതിയാൽ മതി 8/സൈൻ 40 ഈക്വൽ ടു 2r അതായത് 8/സൈൻ 40 ന്റെ വില 0.64 100 കൊണ്ട് ഗുണിക്കാം 800/64 എണ്ണൂറിനെ 64 കൊണ്ട് ഹരിക്കാം ഒരു പ്രാവശ്യം 4 10/6 160 രണ്ട് പ്രാവശ്യം 4 8 12 8 10/2 5/3 0.8 0 ചേർത്തി 5 പ്രാവശ്യം ഉത്തരം ഏകദേശം 5 പ്രാവശ്യം अब व्यासं किटी नमुक 12.5 आरं कणक्काक्कान 12.5/2 पाठपुस्तकത്തിലെ കുറച്ച് കണക്കുകളാണ് നമ്മൾ ചെയ്തത് ഈ കണക്കുകളെല്ലാം തന്നെ ചെയ്തു പഠിക്കുക വർക്ക്ഷീറ്റുകൾ ചെയ്യുക എല്ലാവരും നോട്ട് ചെയ്ത് കണക്ക് ചെയ്ത് നോട്ട് അയക്കണം വർക്ക്ഷീറ്റ് ചെയ്ത് നോട്ട് അയക്കണം നല്ലപോലെ പഠിക്കണം എല്ലാ ദിവസത്തെയും വിക്ടേസ് ചാനലിലെ ക്ലാസുകൾ കാണണം വിക്ടേസ് ചാനലിലെ ക്ലാസുകൾ ഇനി മുതൽ ആഴ്ചയിൽ 5 ദിവസം ഉണ്ട് അതുകൊണ്ട് എല്ലാ ക്ലാസുകളും കാണണം ഓക്കേ